നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തെളിവായി യാതൊന്നുമില്ലെന്ന് ശാന്തിവിള ദിനേശ്. അവർ കേസിൽ ദിലീപിനെ എങ്ങനെയെങ്കിലും കൊടുക്കാനാണ് നോക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസിസ്റ്റന്റ് ഡയറക്ടറായ സാബു സർഗത്തിന്റെ വീഡിയോയും ഇതിനൊപ്പമാണ്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എങ്ങനെയെങ്കിലും തെളിവ് കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു പോലീസ് ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടിയുള്ള തിരച്ചിലിൽ പോലെയാണ് തനിക്ക് തോന്നിയതെന്നും സാബു പറയുന്നു. നേരത്തെ ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. അവസാന ലാപ്പിലെങ്കിലും ദിലീപിനെ കൊടുക്കാനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് പോലീസ് നോക്കുന്നതെന്ന് ശാന്തിവിള പറയുകയാണ്. ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവും ഇവിടെയില്ല എന്ന് സെൻകുമാർ പറഞ്ഞിരുന്നു. സെൻകുമാർ വിരമിച്ചതിനു ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. സെൻകുമാർ DGP സ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിലും ഇനിയും അറസ്റ്റ് വൈകുമായിരുന്നു. 6 വർഷമായി അവർ തെളിവ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സാബു സർഗത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെ തമാശ നമുക്ക് മനസ്സിലാക്കാമെന്നും ശാന്തിവിള പറയുന്നു. ശക്തമായ തെളിവ് കൈവശമുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് അവസാനം പരക്കം പായുന്നതെന്ന് സാബു ചോദിക്കുന്നു. ബാലചന്ദ്രകുമാർ പ്രൊഫസർ ഡിങ്കന്റെ പൂജയ്ക്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ അയാളെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അവനെ ആരും അവിടെ അറിയുകയുമില്ല. ബാലചന്ദ്രകുമാർ എന്നൊരു സംവിധായകൻ ഉണ്ടെന്ന് തന്നെ ചാനലിലൂടെയാണ് അറിയുന്നതെന്ന് സാബു പറയുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ദിലീപ് എന്ന നടനെ സംബന്ധിച്ച് അയാൾ ചാനലിൽ എന്തൊക്കെ പറയുന്നത് എന്ന് കേട്ടാണ് താൻ ശ്രദ്ധിച്ചതെന്നും അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യനാണോ എന്ന് സംശയം തോന്നുന്നുണ്ടെന്നും സാബു പറയുന്നു. ഇത്രയും നാൾ ദിലീപിന്റെ കൂടെ സിനിമ എടുക്കാനായി നടന്നിട്ട് അയാളിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയിട്ടാണ് ഇതെല്ലാം ബാലചന്ദ്രകുമാർ പറയുന്നത്. ദിലീപ് തുപ്പുന്നതും തുമ്മുന്നതും വരെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് കഷ്ടകാലം വരുമ്പോൾ പുറത്തുവിട്ട ഒരാളെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നും സാബു പറയുന്നു. ദിലീപ് ലോക്നാഥ് ബെഹ്റയെ ഡിങ്കന്റെ പൂജയ്ക്ക് വിളിച്ചതിൽ എന്താണ് തെറ്റ്? അന്വേഷണ സംഘം ദിലീപിനെയും ബെഹ്റയും കേസിൽ ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു DGP ആയിരുന്ന ആളാണ് ബെഹ്റ. അന്വേഷണ സംഘത്തിന്റെ ചിന്ത പോകുന്നത് തന്നെ തെറ്റായ അർത്ഥത്തിലാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. സാബുവിനോട് പോലീസ് ചോദിച്ചതാണ് ബെഹ്റ വന്നത് ദിലീപ് വിളിച്ചിട്ടാണോ എന്ന്. ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥന്റെ ചിന്തയാണ് ഇതിന് പിന്നിലെന്നും ശാന്തിവിള പറയുന്നു. താനാണ് ബെഹ്റയെ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചത്. അല്ലാതെ ബാലചന്ദ്രകുമാർ പറയുന്നത് പോലെ ദിലീപല്ല. അത് നിർമ്മാതാവും സംവിധായകനും അംഗീകരിച്ചെന്നും സാബു പറയുന്നു. തുടർന്ന് നിർമ്മാതാവാണ് ബെഹ്റയെ പോയി ക്ഷണിക്കുന്നതെന്നും സാബു വ്യക്തമാക്കി. ദിലീപ് പൂജയുടെ ആ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അവിടെ നിന്നാണ് പൂജയ്ക്ക് എത്തിയത്. പിന്നീടാണ് ബെഹ്റയാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്ന് പോലും ദിലീപ് അറിഞ്ഞതെന്നും സാബു പറയുന്നു. ദിലീപ് അറിയാത്ത കാര്യമാണ് ബാലചന്ദ്രകുമാർ പറയുന്നതെന്ന് താൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായി സാബു പറയുന്നു. ബാലചന്ദ്രകുമാർ പറഞ്ഞതിൽ ഒരു നുണ മാത്രമാണത്. ദിലീപ് DGP വരുന്ന കാര്യം അറിയുക പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ മൊഴി ബൈജു പൗലോസ് വെട്ടിക്കളഞ്ഞുവെന്നും സാബു പറഞ്ഞു. ഒരുപക്ഷെ പോലീസിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ മൊഴി വെട്ടിയത്. അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വേറെയും ആളുകൾ ഇതുപോലെ മൊഴി നൽകിയിട്ടുണ്ടാവാമെന്നും അതുകൊണ്ടായിരിക്കാം കേസ് പ്രതികൂലമാകാതിരിക്കാൻ വെട്ടിയതെന്നും സാബു വ്യക്തമാക്കി. ദിലീപിന്റെ പടം വന്നാൽ ഓടുമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ദിലീപ് പെണ്ണുപിടിയനാണ് എന്നൊക്കെ സ്ഥാപിക്കാനാണ് ചിലരുടെ ശ്രമം. എന്നാൽ 30 കോടി രൂപയ്ക്കാണ് OTTയിൽ കേശവി വീടിന്റെ നാഥൻ എന്ന ചിത്രം വിറ്റുപോയത്. ദിലീപ് ഇനി സിനിമയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയുണ്ട്. കുട്ടികൾ വലിയ തോതിൽ ദിലീപിന്റെ സിനിമ കാണാൻ വരും. ദിലീപ് വർഷത്തിൽ 5 ചിത്രമെങ്കിലും എത്തണം. മലയാള സിനിമയിലെ 2-ഓ 3-ഓ സ്ഥാനത്തോ വീണ്ടും ദിലീപ് എത്തുമെന്നും ശാന്തിവിള ദിനേശും പറയുന്നു. ദിലീപ് ഇനിയും സിനിമകൾ ചെയ്യണം. കേസ് കഴിഞ്ഞ് സിനിമയിൽ മുന്നേറാനായി ശ്രമിക്കണമെന്നും ശാന്തിവിള കൂട്ടിച്ചേർക്കുകയാണ്. ദിലീപിനെതിരെ സംസാരിക്കുന്ന മാന്യൻ എന്ന് പറയുന്ന ആരാണുള്ളത്? ആ ചാനൽ നടത്തുന്നയാൾ പോലും മാന്യനല്ല. ശ്രീലേഖയും മധുവിനെയും വരെ ദിലീപിനെ അനുകൂലിച്ചതിന്റെ പേരിൽ തെറി വിളിച്ചു. നിർമ്മാതാവ് സുരേഷ് കുമാറും ലാൽജോസും ശ്രീനിവാസനും ദിലീപിനെ പിന്തുണച്ചു. ഇവരെയെല്ലാം തെറി വിളിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്തുന്നയാൾ പോലും ജഡ്ജിയായ ഹണി എം വർഗീസ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അവർ അഴിമതിക്കാരിയാണെന്ന തരത്തിലാണ് സംസാരിച്ചതെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.